ഹായോൾ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജീരകമൈലാഞ്ചി ചെയ്തെടുക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഡൗട്ട്സാണ്, ഈ ഒരു മൈലാഞ്ചി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ചുവന്ന് കിട്ടുന്നില്ല, അതുപോലെ തന്നെ അതിൻ്റെ മൈലാഞ്ചിയുടെ വെള്ളമൊന്നും അധികമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പല പല ഡൗട്ട്സുകൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ജീരകമേലാഞ്ചി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്, അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എന്തൊക്കെ, ഇവയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു ടിന്നാണ്. ഞാനിതാ ഈ ഒരു ഷേപ്പിലെ ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതിനായിരിക്കും ഇതുപോലത്തെ ടിന്ന്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ടിന്ന് അത്യാവശ്യം നല്ലപോലെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തെന്ത് ഈ ഒരു കളറുള്ള ടിന്ന് എന്നൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് തവണ മൈലാഞ്ചി ഉണ്ടാക്കി ഇങ്ങനെ ആയതാണ്. ഞങ്ങളെ വീട്ടിലും അതുപോലെ തന്നെ നൈബേഴ്സൊക്കെ ഒരുവിധ നൈബേഴ്സൊക്കെ കൊണ്ടുവരെ ഈ ഒരു ടിന്നും ഈ ഒരു ഗ്ലാസ്സും കൂടെയാണ്. അപ്പോൾ ഉണ്ട് അധികം കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കി കരിഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ അതാ ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസ്സും ഇതിന് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഇറക്കി വെക്കാൻ പറ്റിയ പാകത്തിനുള്ളൊരു ചെറിയൊരു ഗ്ലാസ്. പിന്നെ അതാ ഇതുപോലത്തെ ഒരു പാത്രം നമുക്ക് വെള്ളം വെച്ചാക്കാൻ പറ്റിയ, അതുപോലെ തന്നെ ആ ഒരു ടിന്നിൻ്റെ റൗണ്ട് മുകൾ ഭാഗത്തിന് പാകത്തോ ഒരു പാത്രം കൂടെ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇവ മൂന്നുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രം മതി, ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ജീരക മൈലാഞ്ചി ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ശർക്കരയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ശർക്കര യൂസ് ചെയ്യാതെ തന്നെ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഇടുമ്പോഴേക്ക് നല്ലപോലെ ചുവന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമുക്ക്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവിലെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതളവിലാണ് ഒരു ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതായത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ടിന്നിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന നടുഭാഗത്ത് അധികം ആവാതെ വേണ്ട ഇട്ടെടുക്കാൻ, കാരണം നമുക്ക് ആ ഒരു നടുഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു ഗ്ലാസ് ഇറക്കി വെച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പേസ് മാത്രം ഇട്ടിട്ട് ബാക്കിയുള്ള റൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഇതാ നമുക്ക് ഗ്ലാസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കണം. അപ്പോൾ അതായി ഒരു അളവിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിത് നമ്മുടെ മറ്റേ പാത്രത്തിൽ ഞാനിത് അല്പം വെള്ളം എടുത്തിട്ടുണ്ട്, അധികം ഒന്നും വേണ്ട. പാത്രം മുഴുവനായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതാ ചെയ്തെടുക്കുന്നത് നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു പാത്രവും ടിന്നും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗം നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആവി ഒട്ടും പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ചിലരൊന്നും ഇതുപോലെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മൈലാഞ്ചി ഒന്നും കിട്ടാത്തത്. അപ്പോൾ ഇതിൻ്റെ ആവി ഒട്ടും പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗം, നമ്മുടെ ടിന്നും പാത്രം കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗം നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഈ കാണുന്ന പോലെ തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെക്കാം. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ ടിന്ന് ഒന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടി മാത്രം ഒരു 5 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തു. നമ്മുടെ വെള്ളമൊന്നും തിളച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് വെള്ളം തിളക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിമിൽ നിന്നൊക്കെ മാറ്റി അതിൻ്റെ മുകളിലത്തെ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിതാ നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഗ്ലാസ് എടുത്ത് മാറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്നുമില്ല കേട്ടോ, നമുക്ക് ഒരുപാട് പേർക്ക് ഇടാൻ മാത്രം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസൊക്കെ ടിന്നിൽ കരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇവിടെ റെഡിയായി. നമ്മുടെ മൈലാഞ്ചിൻ്റെ കളർ ഇതുപോലെ ആവണം കേട്ടോ, നല്ല ഡാർക്ക് റെഡ് ആവണം കിട്ടാൻ. അപ്പോൾ ഡാർക്ക് റെഡ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉറപ്പിക്കാം നല്ലപോലെ ചുവന്ന് കിട്ടുന്ന മൈലാഞ്ചിയാണെന്ന്. അപ്പോൾ റെഡ് കുറഞ്ഞു പോയാൽ അധികം ചുവക്കൂല. അപ്പം ഇതിൻ്റെ
അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. നല്ല ഡാർക്ക് ആവണം നമ്മുടെ ഈ ഒരു വെള്ളം. അപ്പോൾ ഞാനിതിൽ നിന്ന് അല്പം എടുത്തിട്ട് ചെറിയൊരു ടിന്നിൽ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഇങ്ങനെ നമുക്ക് അടച്ചു വെച്ചിട്ട് സേവ് ചെയ്യാം, നമുക്ക് പിന്നൊക്കെ ഉപയോഗിക്കാം. നമുക്കൊരു ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇതാ അല്പാൽപമായിട്ട് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൈദപ്പൊടി ഒട്ടും അധികമായി പോയെടുത്തിട്ട് അല്പാൽപമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് നമ്മുടെ മൈലാഞ്ചിയുടെ കറക്റ്റ് ഒന്ന് നോക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയുണ്ട് നമ്മുടെ ഈ ഒരു ജീരക മൈലാഞ്ചിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ചോന്ന് കിട്ടുട്ടോ, നിങ്ങൾ പേടിക്കാനൊന്നും വേണ്ട, തീർച്ചയായിട്ടും ചോന്ന് കിട്ടും. ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ കിടുമ്പോഴേക്ക് നല്ല പോലെ തന്നെ ചോന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെയും ഇതുപോലത്തെ ഓരോ വീഡിയോസുമായിട്ട് ഇനിയും വരും ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ.